Hello, welcome to channel. So, the video could see Ambuna, the Padre painted a bottle of Chitla craft anna. Then we need to normally use the air dry clay anna. Pump video lake bona and umba the jarring and the channel card and ending on the subscribe BNA. Pump video lake at a cup. Upon the end, it adds an air dry clay at a cup, potichita, another end components in down, resin basin, hardener room, other end good and alonum, mixianum, or a quantity let the mixianitis rothicanum. I will mix the powder. This is a strawberry shape. We will put a strawberry bottle in the bottle. We will put a vegetable in the bottle. ഞാൻ ചെയ്തു എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ അടിയിൽ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് വരുന്നൊക്കെന്ന് മാറ്റാം ഞാൻ ഒരു കട്ടർ യൂസ് ചെയ്തിട്ടാണ് മാറ്റുന്നത് അപ്പോൾ നമ്മൾ നല്ലോണം ഇതുപോലെ ഷേപ്പ് ചെയ്തു കൊടുക്കണം ഒരു സ്ട്രോബറിയുടെ ഷേപ്പ് കിട്ടുമ്പോൾ നമുക്ക് ഇത് നിർത്താം എന്നിട്ട് നമ്മൾ സ്ട്രോബറിയിലൊക്കെ കാണുന്ന പോലത്തെ ഇതുപോലെ ഒരു കുത്ത് പോലെ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് നമുക്ക് പേനയുടെ പേന വെച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് എയർ ഡ്രൈ ക്ലേയും കൂടി എടുക്കാം എന്നിട്ട് ഈ കാണുന്ന പോലെ ഉണ്ടാക്കി എടുക്കാം ഇതുപോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കി എടുക്കണം ഇനി നമുക്ക് ഒരു പെറ്റൽസ് പോലത്തെ രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ ഒരു പെറ്റൽ അങ്ങനെ ഫുൾ ആയിട്ട് ഇങ്ങനെ പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് അതിനകത്തോട്ട് ഇതു നമുക്ക് സ്ട്രോബറിയുടെ മേളിൽ വെക്കാനായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഇത് ഇതുപോലെ നമുക്ക് ഫ്ലൈറ്റ് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ചെയ്തു എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഉണങ്ങണം നമ്മൾ അറ്റത്തെ ഒരു ചെറുതായിട്ടൊന്ന് ഇതും കൂടി ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് കുറച്ചും കൂടി എടുക്കാം എന്നിട്ട് ഈ കാണുന്നത് പോലെ ഒന്ന് ചെയ്തെടുക്കാം നിങ്ങൾ ചെയ്യുന്ന സർഫസിൽ കുറച്ച് പൗഡർ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടെ നല്ലോണം ഒട്ടിപ്പിടിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പൗഡർ ഒക്കെ ഇടുന്നത് കണ്ടോ ഈ കാണുന്നത് പോലെ റൗണ്ടിൽ ഇതുപോലെ ചെയ്തെടുക്കാം ഇത് നമുക്ക് താഴെ ബേസ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കുഞ്ഞ് വള്ളി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് ഒന്ന് കുത്തിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ സ്കെച്ചിൻ്റെ പുറം ഭാഗം വെച്ചാണ് കുത്തിട്ട് കൊടുക്കുന്നത് ഇനി നമുക്കൊരു ഇതുപോലത്തെ ഒരു പേപ്പർ കട്ടർ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ ഇരുന്നോളും ഇതൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്യാവുന്നതാണ് ഇത് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല ഇനി ഞാൻ നേരത്തെ കുറച്ച് വള്ളിയും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഞാൻ ഈ മേളിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ആ റൗണ്ടൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും കണ്ടോ ഈ ഒരു രീതിയിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻറ്റിങ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് സ്ട്രോബെറി പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിക്കുന്നത് അപ്പോൾ ഒരു സ്ട്രോബെറി ഷെയ്ഡ് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് റെഡ് അല്ലാതെ തന്നെ കൊടുത്താലും മതി ഇനി നമുക്കിത് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ മഞ്ഞയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേളിൽ കുറച്ചും കൂടി ഒന്ന് ഡാർക്കായിട്ട് മഞ്ഞ വരുന്ന രീതിയിൽ കൊടുക്കാവുന്നതാണ് കണ്ടോ ഈ കാണുന്നത് പോലെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും കാണാനായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മഞ്ഞ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഫുള്ളായിട്ട് മഞ്ഞ കൊടുക്കരുത് ഒരു ചെറിയൊരു ഹൈലൈറ്റേഷൻ അത്രയും മതി ഇനി നമുക്ക് ഒരു പേനയുടെ ഇതെടുത്തിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ ഇങ്ങനെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അവിടെ ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം കണ്ടോ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മെറൂൺ കളറാണ് മെറൂൺ കളർ ആ മഞ്ഞ കുത്തിൻ്റെ പുറമേ ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടി ഒരു സ്ട്രോബെറിയുടെ ഫീല് നമുക്ക് വരും അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മേലിലത്തെ സാധനത്ത് കളറടിക്കാം വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ അടിച്ചു കൊടുക്കുക ആദ്യം ഞാൻ മഞ്ഞ അടിക്കുകയാണ് അറ്റത്ത് പിന്നെ ഗ്രീൻ പിന്നെ ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ബ്ലൂ അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഗ്രീൻ അടിച്ചാലും മതി
ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തും നമുക്ക് പെയിൻറ് ചെയ്യണം. അപ്പോൾ ഞാൻ ഗ്രീൻ പെയിൻ്റ് ആണ്, ജസ്റ്റ് ഗ്രീൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ, കാരണം അവിടെ അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊരു ഗ്രീൻ പെയിൻറ്റ് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. നമുക്ക് മറ്റേ ആ ബേസ് എടുക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ ഗ്രീൻ ആണ് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ലീഫ് ഗ്രീൻ ആണ്, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രീൻ എടുക്കാം. പിന്നെ നമുക്ക് മെറൂൺ ആണ് വേണ്ടത്. മെറൂൺ ഞാൻ ഇതുപോലെ ഒന്ന് കൊടുക്കുകയാണ്. ആ വള്ളിക്കാണ് നമ്മൾ മെറൂൺ കൊടുത്തിരിക്കുന്നത് ഒരു ഹൈലേഷൻ്റെ രീതിയിൽ. ഇനി നമുക്ക് മഞ്ഞ, ആ ഒരു കുഞ്ഞ് ഡോട്ടിൻ്റെ അവിടെ നമുക്ക് മഞ്ഞ കൊടുക്കാം. പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് മഞ്ഞ കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് എടുത്തിട്ട് കുറച്ച് അവിടെയൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് കളേഴ്സ് വെച്ച് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡാർക്ക് ബ്ലൂവും മഞ്ഞയും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഡാർക്ക് ബ്ലൂ ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ റൗണ്ടിൻ്റെ നടുക്ക് ഞാൻ കുത്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് കുറച്ച് ഡാർക്ക് ബ്ലൂ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അയച്ചു തരിക. ഇത് അയച്ചു തരേണ്ടത് എൻ്റെ ഇൻസ്റ്റഗ്രാമിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കയറി എല്ലാവർക്കും അയച്ചു തരാവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നല്ലൊരു ക്രാഫ്റ്റ് ആയിട്ട് കാണുന്നവർ. ബൈ, താങ്ക് യു.